നമസ്കാരം. രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ കാത്തിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ ആനുകൂല്യ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാനിധി ആനുകൂല്യം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പി എം കിസാൻ സമ്മാനിധിയുടെ അടുത്ത ഗഡുവായിട്ടുള്ള 2000 രൂപയുടെ വിതരണമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അല്പസമയം മുൻപാണ് കിസാൻ സമ്മാനിധിയുടെ പോർട്ടലിൽ, വെബ്സൈറ്റിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരു സന്തോഷ വാർത്ത പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ദീപാവലിയോടനുബന്ധിച്ചുകൊണ്ട് ദീപാവലിയെ സമ്മാനമായിട്ട് ജനങ്ങളുടെ കൈകളിലേക്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു ധനസഹായം എത്തിച്ചേരുകയാണ്. 18-ാമത്തെ ഗഡുവാണ് ഇത്തരത്തിൽ എത്തിച്ചേരുക. 18-ാമത്തെ ഗഡു കൂടി നമുക്ക് ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായം, അത് ഒരാൾക്ക് ഇപ്പോൾ 36,000 രൂപയായി മൊത്തത്തിൽ മാറുകയും ചെയ്യും. നിലവിൽ 17 ഗഡുക്കളിലൂടെ 34,000 രൂപയോളമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ധനസഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ആനുകൂല്യങ്ങളുടെ തുക വർദ്ധിപ്പിക്കുമെന്നും അതോടൊപ്പം തന്നെ മറ്റു പല ആനുകൂല്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ വിതരണമുണ്ടാകുമെന്നൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതെല്ലാം തന്നെ വരും നാളുകളിൽ നടപടികൾ ആരംഭിച്ച് വിതരണം ചെയ്യുന്നതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ പി എം കിസാൻ സമ്മാനനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പ്രധാന അറിയിപ്പ് പ്രകാരം കിസാൻ സമ്മാനനിധിയുടെ 18-ാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ 5 ഒക്ടോബർ ആരംഭിക്കുന്നത്. വിതരണ തീയതി ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പി എം കിസാൻ പോർട്ടലിൽ പ്രഖ്യാപിച്ചെങ്കിൽ കൂടിയും വിതരണത്തിൻ്റെ സമയക്രമീകരണം കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും സമയം ക്രമീകരിക്കുക, പിന്നീട് അറിയിക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിപ്പുകൾ വന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് എല്ലാ കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാനനിധി വഴിയുള്ള 2000 രൂപ ആനുകൂല്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ആനുകൂല്യത്തിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫണ്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമ അനുമതി ധനമന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ എല്ലാ അനുമതികളും പൂർത്തിയായി വിതരണം ചെയ്യേണ്ട കർഷകരുടെ എല്ലാം തന്നെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള തുകയെല്ലാം തന്നെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. ഈ അനുവദിച്ചിരിക്കുന്ന തുകയാണ് എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യമായിട്ട് കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. നമ്മുടെ എല്ലാം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ ഈ ആനുകൂല്യങ്ങൾ കൈമാറുക. കിസാൻ സമ്മാനനിധി ആനുകൂല്യ വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി വാർത്താ അപ്ഡേറ്റുകൾ, വാർത്താ റിപ്പോർട്ടുകളെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു. അതിൽ തന്നെ നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ കിസാൻ സമ്മാനനിധി തുകയുടെ വിതരണ തീയതി അത് എപ്പോഴാണ് എന്നാണ് പലരും ചോദിച്ചിരുന്നത്. അത്തരത്തിൽ അറിയിപ്പ് ലഭിക്കുമ്പോൾ അറിയിക്കണമെന്നാണ് പലരും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന സ്ഥിതിക്കാണ് പ്രേക്ഷകരിലേക്ക് ഈ പ്രധാന അറിയിപ്പ്, ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പങ്കുവയ്ക്കുന്നത്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അറിയിപ്പ് ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം, മറക്കാതെ തന്നെ ഷെയർ ചെയ്യണം. ഇനിയൊരു പക്ഷേ തീയതിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാമുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തീയതിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ 2-3 ദിവസങ്ങളുടെ വ്യത്യാസം, അത് മുന്നോട്ടോ പിന്നോട്ടോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ 5 ഒക്ടോബർ കേന്ദ്ര സർക്കാർ ഈ തുകയുടെ വിതരണം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഗുണഭോക്താക്കളെല്ലാവരും തന്നെ ഈ കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. ദീപാവലിയോടൊക്കെ അനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഈ 2000 രൂപയുടെ വിതരണം നടക്കുന്നത്. ഒക്ടോബർ മാസം അവസാനമാണ് ദീപാവലിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളൊക്കെ തന്നെ നടക്കുക. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് ഈ ആനുകൂല്യങ്ങളുടെ എല്ലാം തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് KYC എന്ന ഒറ്റത്തവണ മസ്റ്ററും പുതുക്കലും, അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വെരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിങ് എന്ന് പറയുന്ന പ്രക്രിയയും, അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മുൻപ് തന്നെ എല്ലാവരോടും ഇത് ചെയ്യണമെന്ന് എല്ലാ ഗുണഭോക്താക്കളോടും ആവശ്യപ്പെട്ടതുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചവർക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലായിട്ട് ജൂൺ മാസത്തിൽ വിതരണം ചെയ്ത 17-ാമത്തെ ഗഡു അക്കൗണ്ടിലേക്ക് ലഭ്യമാകാതെയിരുന്ന കർഷകരും ഉൾപ്പെടെയുള്ളവർക്കൊക്കെ തന്നെ പുതുതായിട്ട് അവരെല്ലാവരും തന്നെ പുതിയ നികുതി അടച്ച രസീത് രേഖകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഗുണഭോക്താക്കൾ ഈ വർഷത്തെ കരമടച്ച പുതിയ രസീത് അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ ലാൻഡ് വെരിഫിക്കേഷൻ്റെ അടുത്ത ഘട്ടം പൂർത്തിയാക്കേണ്ടതാണ്. പി എം കിസാൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ, എല്ലാ കർഷകരും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തന്നെ നമ്മൾ അതാത് വർഷങ്ങളിലെ നികുതി അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണ് എന്നതാണ്. കാരണം ഭൂനികുതി കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആനുകൂല്യം മുടങ്ങില്ല. നമ്മൾ ഈ നികുതിയൊക്കെ വർഷങ്ങളായിട്ട് കുടിശ്ശികയൊക്കെ വരുത്തുന്ന പക്ഷം നമുക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുത്തിയവരെ സംബന്ധിച്ച് അവർക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ മുടങ്ങിക്കിടപ്പുണ്ട്. അതാത് വർഷങ്ങളിലെ തന്നെ ഭൂനികുതി കൃത്യമായിട്ട് അടച്ച് പി എം കിസാൻ നിധിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യം
വാങ്ങുന്ന കൃഷിഭൂമിയുടെ എല്ലാ കുടിശ്ശികകളും തീർത്ത് വയ്ക്കുന്നതിന് എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ എല്ലാവരും തന്നെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.